നമസ്കാരം. ട്വിറ്ററിൽ ഉൾപ്പെടെ വിദ്വേഷ കമന്റുകൾ പതിവായി പോസ്റ്റ് ചെയ്ത ബി ജെ പി നേതാവിനെ രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസ്. ബി ജെ പി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കൂടിയായ ആർ കല്യാണരാമനെതിരെയാണ് പോലീസ് നടപടി ഉണ്ടായത്. ഇയാൾക്കെതിരെ ഒട്ടേറെ പരാതികൾ ലഭിച്ചിരുന്നു. കല്യാണരാമനെ ചെന്നൈ പോലീസിൻ്റെ സൈബർ ക്രൈം വിഭാഗമാണ് പിടികൂടിയത്. മുൻ മുഖ്യമന്ത്രി കരുണാനിധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇയാൾ അധിക്ഷേപകരമായ പോസ്റ്റ് ഇട്ടിരുന്നു. നടിയും ഡോക്ടറുമായ ശർമ്മിളക്കെതിരെയും അധിക്ഷേപകരമായ പരാമർശങ്ങളും നടത്തിയിരുന്നു. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്റുകളും ഇയാൾ സ്ഥിരമായി പങ്കുവയ്ക്കാറുണ്ടത്രേ. തുടർന്ന് ഡി എം കെ എം പി ഡോക്ടർ സെന്തിൽകുമാർ, തണ്ടയാർപേട്ട സ്വദേശിയായ അഭിഭാഷകൻ തുടങ്ങി നിരവധി വ്യക്തികളും സംഘടനകളും ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. മതാടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കല്യാണരാമൻ്റെ പോസ്റ്റുകൾ എന്നായിരുന്നു പരാതി. 2 മാസത്തിനിടെയുള്ള 18 ട്വീറ്റുകൾ വർഗീയ സ്വഭാവമുള്ളതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സൈബർ പോലീസ് പറയുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് കല്യാണരാമനെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ബി ജെ പി റാലിയിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലും കല്യാണരാമൻ അറസ്റ്റിലായിരുന്നു. വിവിധ സംഘടനകളും വ്യക്തികളും നിരന്തരം പരാതികൾ നൽകിയതോടെയാണ് തമിഴ്നാട് പോലീസിന് കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശത്രുത പ്രോത്സാഹിപ്പിക്കൽ എന്ന നടപടി എന്ന വകുപ്പ് പ്രകാരവും 505(2) എന്നീ വകുപ്പ് പ്രകാരവും കല്യാണരാമനെതിരെ കേസുകൾ എടുത്തിട്ടുള്ളത്. ഇയാളുടെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചേക്കും. ഭാരതീയ ജനത മസ്ദൂർ മഹാസംഘത്തിൻ്റെ മുൻ ദേശീയ സെക്രട്ടറിയായ കല്യാണരാമൻ നേരത്തെ 2 തവണ അറസ്റ്റിലായിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. 2016 സമാനമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണരാമൻ ഒരു പതിവ് കുറ്റവാളിയും സ്ത്രീ പീഡകനുമാണ്. വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ബി ജെ പി തയ്യാറായില്ലെന്നും പകരം സ്ത്രീകളെയും നേതാക്കളെയും അപമാനിക്കുകയാണെന്നും പരാതിക്കാരനായ ധർമ്മപുരി എം പി സെന്തിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ കേഡർ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കല്യാണരാമൻ എന്ന് ഡോക്ടർ ശർമ്മിളയും പറഞ്ഞു. വസ്തുതകളോട് പ്രതികരിക്കാൻ കഴിയാത്ത നിമിഷം അവർ സ്വഭാവഹത്യയിലേക്ക് പോകും. ഇങ്ങനെ ചെയ്താൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന സ്ത്രീകൾ പിന്മാറുമെന്ന് അവർ കരുതുന്നു. ഇത് മനഃശാസ്ത്രപരമായ ഭീഷണിയാണ്. അയാൾ ജയിലിൽ കഴിയാൻ അർഹനാണ്. മുൻപത്തെ കേസിലും അയാൾക്ക് ജാമ്യം ലഭിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത്തരം ആളുകൾ സമൂഹത്തിൽ വിഷം വമിപ്പിക്കുകയാണ്. അവർ സ്ത്രീകളെ രക്ഷപ്പെടുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം സൃഷ്ടിക്കുന്നു എന്നും ഡോക്ടർ ഷർമ്മിള പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇയാളെ രാത്രിയിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമസ്കാരം.